നിനക്ക് അത്താഴം വേണ്ടേ? വേണ്ട. അത്താഴപ്പട്ടണി കിടക്കരുത്, വന്ന് കഴിക്ക. എനിക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെയുള്ളവരോട് പിണക്കമാണെന്ന് കരുതി എത്ര നാൾ നീ പട്ടിണി കിടക്കും? എല്ലാം കഴിഞ്ഞില്ലേ? ഇനി വന്ന് ആഹാരം കഴിക്ക. അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാതിരിക്കാം, എനിക്കൊരല്പം മനസ്സമാധാനം വേണം. മനസ്സിലെ കള്ളം മറ്റുള്ളവർ കണ്ടുപിടിക്കുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല മോനെ. നിന്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു. അച്ഛനും വേദികാന്റിയും തമ്മിലുള്ള റിലേഷനുമായി ഞാനും ഇന്ദ്രജ മാമും തമ്മിലുള്ള സൗഹൃദത്തെ കാണരുത്. മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? നീ എന്നോട് തട്ടിക്കയറിയതുകൊണ്ട് ഒരു കാര്യമില്ല മോനെ. നീ സ്വയം തിരുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ഗതി തന്നെ വരും അനുവിനും. ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലം അത് അനുവദിക്കില്ല. നിന്റെ ജീവിതവും വഴിയാധാരമാവുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അമ്മയും പ്രതീക്ഷയും കൂടി എന്നെ അപമാനിച്ചു, തൃപ്തിയായില്ലേ? ഇതുപോലെ നിങ്ങൾ അച്ഛനെ അപമാനിച്ച് ശ്വാസം മുട്ടിച്ചത്, ഒടുവിൽ അച്ഛൻ സ്വതന്ത്രനായി. സ്വതന്ത്രനായ നിന്റെ അച്ഛന് എന്താണ് സംഭവിക്കുന്നതെന്ന് നീ നിന്റെ അച്ഛനോട് അന്വേഷിക്കണം. അച്ഛൻ എന്തെങ്കിലും ദുഃഖം ഇപ്പൊ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയാ. പനി നീ ആരെയാ കുറ്റപ്പെടുത്തുന്നത്? ആരോടാ നീ പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നത്? നിന്നെ പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയ നിന്റെ അമ്മ തന്നെയല്ലേ ഇവൾ? എന്റെ ഇപ്പോഴത്തെ ദുഃഖത്തിന്റെ കാരണം നിന്റെ അമ്മയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അറിയാത്ത കാര്യങ്ങൾ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കരുത്. സ്വന്തം അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മകനാകണം നീ എന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. മക്കൾ എത്ര ഉയരത്തിൽ വളർന്നാലും ജന്മം തന്ന അമ്മ എത്ര താഴെയാണെങ്കിലും മറക്കരുത് മോനെ. ഭർത്താവ് കൂടെ ഇല്ലാതായി തീർന്നാൽ മക്കൾ തള്ളിപ്പറയേണ്ട പേരല്ല അമ്മ. മക്കൾ തങ്ങളിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തേണ്ട ഒരു മനുഷ്യജീവിയാണ് അമ്മ. അച്ഛനെന്ന എന്റെ അമ്മയോട് സ്നേഹം തോന്നി തുടങ്ങിയത് വേദികാന്തിയുമായി ജീവിക്കാൻ അച്ഛൻ അമ്മയെ തഴഞ്ഞപ്പോ ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തി അച്ഛന്റെ തീരുമാനത്തെ ശരിവെച്ചത്. അന്ന് ഈ വാക്കുകൾ അച്ഛന്റെ നാവിൽ എവിടെ ഒളിച്ചിരിക്കുന്നു? ഇപ്പോഴിത് പറഞ്ഞ അച്ഛന് പോയ പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതച്ഛന്റെ വ്യാമോഹം മാത്രം. സുഹൃത്തേ, ഇതെല്ലാം എന്റെ തെറ്റാ. നിന്റെ വാക്കുകൾക്ക് പുല്ലിന്റെ വില പോലും കൽപ്പിക്കാതെ ഉന്മാദിയെപ്പോലെ നടന്ന എന്റെ തെറ്റ്. മക്കൾ കുത്തി നോവിച്ചാൽ അതുകൊണ്ട് വേദനിക്കേണ്ടത് എന്റെ കർമ്മഫലമാണ് സുമിത്രേ. ഞാനതിന് പരാതി പറയുന്നില്ല, പക്ഷേ ഒരു തെറ്റുപോലും ചെയ്യാത്ത നീ പഴി കേൾക്കുമ്പോ. അധികം സംസാരിച്ച് അസുഖം കൂട്ടണ്ട. ഇതിനെല്ലാം എന്റെ കയ്യിൽ മറുപടിയുണ്ട്. ഞാനത് ഇപ്പൊ പറയാത്തത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റി ബോധമുള്ളതുകൊണ്ടാണ്. മേ ഐ കം ഇൻ സർ? യെസ്. എന്തായി സർ, ഏട്ടനുമായുള്ള ഒത്തുതീർപ്പ് ചർച്ച എന്തായിന്നറിയാനാണ് ഞങ്ങൾ വന്നത്? സിദ്ധുവായിട്ട് സംസാരിച്ച ശേഷം സാർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വിവരം ഉണ്ടായില്ലല്ലോ. ഞാൻ സാറിനെ രണ്ടു മൂന്ന് തവണ വിളിച്ചായിരുന്നു, സാർ റെസ്പോണ്ട് ചെയ്തില്ല. നിങ്ങളുടെ കോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, അതായിരിക്കും റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. ഏട്ടനുമായി വേദികയുടെ കാര്യം സംസാരിക്കാൻ കഴിഞ്ഞു സർ. ഞാൻ സിദ്ധാർത്ഥുമായി നേരിട്ട് സംസാരിച്ചു, അതിൽ വലിയ പുരോഗതി കാണാത്തതുകൊണ്ടാ ഞാൻ നിങ്ങളെ വിളിക്കാതിരുന്നത്.
സിദ്ധുവിന് ഞാനുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ സമ്മതമല്ലേ? സർ, ഏട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ? എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, പക്ഷേ അയാളുടെ മനസ്സ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. വേദിക ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ അയാളുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. ഞാൻ സിദ്ധാർത്ഥുമായി സംസാരിച്ചിടത്തോളം എനിക്ക് ബോധ്യപ്പെട്ട കാര്യം തുറന്നു പറയാം. സിദ്ധാർത്ഥ് വേദികയെ സ്വീകരിക്കുന്ന കാര്യം വരുങ്ങലാണ്. വേദിക ഇനി സ്വീകരിക്കില്ലെന്ന് ഏട്ടൻ സാറിനോട് പറഞ്ഞു. വേദിക ഇപ്പോ കൂടെ ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് മനസമാധാനം ഉണ്ടെന്നാ പറഞ്ഞത്. സിദ്ധുവിന്റെ മനസമാധാനം തകർക്കുന്ന യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല സർ. എന്ന് നിങ്ങൾ പറയും? അയാൾക്ക് പറയാൻ മറ്റൊരു കാര്യമുള്ളത്, ഒരാളിന്റെ മനസമാധാനം കെടുത്തുന്ന പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ എങ്ങനെ അയാളെ നിർബന്ധിക്കുന്നേ? അപ്പോ സിദ്ധു എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണോ സിദ്ധു? അതിനെക്കുറിച്ചും ഞാൻ അയാളോട് ചോദിച്ചു, അതിനയാൾ യെസ് എന്നോ നോ എന്നോ മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ എനിക്ക് നന്നായി അറിയാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം താമസിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് അയാൾ. സ്വന്തം ചിന്താഗതിയോട് യോജിക്കാത്തവരുമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തയാളാണ് സിദ്ധാർത്ഥ്. അതുകൊണ്ടാ അയാൾ സുമിത്രയെ ഉപേക്ഷിച്ചത്. സുമിത്രയോട് അന്ന് അയാൾക്ക് തോന്നിയ അതേ മനോഭാവം തന്നെയാണ് ഇന്ന് വേദികയോടും സിദ്ധാർത്ഥിന് തോന്നി തുടങ്ങിയിരിക്കുന്നത്. ഇതിങ്ങനെ നീണ്ടുപോയാൽ ശരിയാവില്ലല്ലോ സർ. ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണ്ടേ? എന്റെ അഭിപ്രായത്തിൽ ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. സിദ്ധുവുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ നിന്ന് വേദിക ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഞാനും സിദ്ധുവും തമ്മിൽ ഡിവോഴ്സ് ആവാനോ? നോ, അത് നടക്കില്ല. എന്താ സർ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവളും ഏട്ടനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാനാ സാറിന് സഹായം തേടി വന്നത്. അപ്പോ ബന്ധം ഒഴിയാനുള്ള ഉപദേശം തരുന്നതാണോ മര്യാദ? സാറിൽ നിന്ന് ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നൽകാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെയും വേദികയുടെയും തുടർന്നുള്ള ജീവിതം രൂക്ഷമായ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. ഇക്കാര്യത്തിന് വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ സിദ്ധാർത്ഥിനെ തിരുത്താൻ കഴിഞ്ഞില്ല. അയാൾ സ്വയം തിരുത്തപ്പെടുന്നതുവരെ ആർക്കെങ്കിലും അയാളെ കറക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ പ്രശ്നത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ സർ, ഞങ്ങൾ ഇറങ്ങുന്നു. താങ്ക് യു ശരണി. ശങ്കരേട്ടൻ എവിടെ പോവാനാ മോനെ? ശങ്കരേട്ടൻ ഇവിടെ തന്നെ അല്ലേ എപ്പോഴും? ശങ്കരേട്ടന് പോവാൻ വീടില്ല, ബന്ധുക്കൾ ആരുമില്ല. ശങ്കരേട്ടന് ഞങ്ങളെല്ലാരും ഇല്ലേ? അവിടെ പോയോ ശങ്കരേട്ടാ? പോയിട്ടില്ല മോനെ. പോയിവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എവിടെ പോയതാണെന്നറിയില്ല. അവള് തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് കരുതിയാ ഞങ്ങളും കൊണ്ട് വന്നത്. ഇവിടെ തന്നെ തുടരുന്നുണ്ട്.
പുതിയ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വന്നാണ്? എനിക്കറിയില്ല മോനെ, വേദിക വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. അല്ല, മുത്തശ്ശിയുടെ ചക്കരക്കുട്ടൻ എത്തിയോ? വാമനെ ചെല്ലുവനെ. രണ്ടുപേരും വന്നിട്ട് പുറത്തു തന്നെ നിൽക്കുന്നെന്താ? അകത്തേക്ക് വാ. വേദിക എവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? ഞാൻ ഇറങ്ങാൻ നേരം ഫോൺ ചെയ്തിട്ട് അമ്മയുടെ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ലേ. ഇവനാണെങ്കിൽ അമ്മാമയും ശങ്കരേട്ടനെയും കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ബഹളം, അതുകൊണ്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും വരാലോ. വാമനെ. അച്ഛാ, അമ്മ വന്നാലോ? നമുക്ക് തിരിച്ചു പോവാം. മോൻ മുത്തശ്ശി ശങ്കരേട്ടനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോവാണോ? അമ്മ വരുന്ന ഓർത്ത് മോൻ പേടിക്കണ്ട, അമ്മ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല. ഞങ്ങള് പോയിട്ട് വേറൊരു ദിവസം വരാമേ. വേദിക വന്നു കഴിയുമ്പോ ഞങ്ങളെ കണ്ട അവള് എന്തൊക്കെ കാട്ടിക്കൂടുന്ന് അമ്മയ്ക്ക് അറിയാലോ. വേദികയ്ക്ക് തോന്നിയത് പ്രവർത്തിക്കാൻ ഇത് അവളുടെ വീടല്ല, എന്റെ വീടാ. വേദിക ഇവിടെ ഉണ്ടെന്ന് കരുതി നിങ്ങൾ വരാതിരിക്കരുത്. അകത്തേക്ക് വാ. വാ മോനെ. വക്കീൽ പറഞ്ഞത് നീ കാര്യമായിട്ട് എടുക്കണ്ട, അയാൾക്ക് ഒരു കേസ് കൂടി കിട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. വാസുദേവ് വക്കീലിനെ എനിക്ക് നന്നായിട്ട് അറിയാം ചേണി. ഞാൻ സിദ്ധുവിനെ ഡിവോഴ്സ് ചെയ്ത് പോകുന്നതാണ് നല്ലതെന്ന് വക്കീൽ വെറുതെ പറയില്ല. സിദ്ധുവായിട്ട് സംസാരിച്ചപ്പോ വക്കീലിന് ഇങ്ങനെ തോന്നണമെങ്കിൽ സിദ്ധുവിന്റെ നിലപാട് അതാണെന്നല്ലേ അർത്ഥം? എനിക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല. ഏട്ടൻ അങ്ങനെ ചിന്തിക്കൂ. നീ സിദ്ധുവിനോട് സംസാരിച്ചപ്പോഴെല്ലാം സിദ്ധു സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കായിരുന്നില്ലേ? സുമിത്രയും സിദ്ധുവും തമ്മിലുള്ള റിലേഷൻ അവസാനിപ്പിച്ചതിന്റെ കാരണം കേട്ടപ്പോ എന്റെ ചങ്കടിച്ചു പോയി. സുമിത്രയടുത്തേക്ക് ഏട്ടനും അന്നുണ്ടായിരുന്നതുപോലെ ഒരു പ്രശ്നമല്ലല്ലോ ഇന്ന് നീയും ഏട്ടനും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ഏട്ടൻ നിന്നെ തല്ലിയിറക്കി വിട്ടതല്ലേ? എന്നിട്ട് ആ ദേഷ്യം ഇതുവരെ മാറാത്തതെന്താ? വക്കീൽ ഒത്തുതീർപ്പിനായിട്ട് ചെന്നിട്ട് പോലും സിദ്ധുവിന്റെ മനസ്സിന് മാറ്റം വരുന്നില്ലല്ലോ. വക്കീലിനോട് ഏട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അത് അവസാനത്തെ വാക്കൊന്നും അല്ലല്ലോ. നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. ഇത് നിസ്സാര പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരണി. നിന്റെ ഏട്ടൻ ഇപ്പോഴും സീരിയസ് ആയിട്ട് ഈ പ്രശ്നത്തെ കാണുന്നു. എന്നെ തല്ലിയത് ഇറക്കി വിട്ടതും അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തതാണെന്നാ ഞാനും കരുതിയത്. ഇപ്പോ ഓരോ ദിവസം കഴിയുമ്പോഴും നിന്റെ ഏട്ടന്റെ നിലപാട് മുറുകി വരികയാ. ഞാൻ സിദ്ധുവായിട്ട് അകന്നു താമസിക്കും തോറും സുമിത്രയുടെ മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുക. ഞാനും സിദ്ധുവും തമ്മിലുണ്ടായിരിക്കുന്ന ഈ പിണക്കം കണ്ട് അവള് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക. ഈ അവസരം മുതലെടുത്ത് പഴയ ബന്ധം പുതുക്കാൻ എല്ലാ ശ്രമങ്ങളും അവള് നടത്തുന്നുണ്ട്. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആദി. ഏട്ടൻ അങ്ങനെയൊന്നും സുമിത്രയുടെ വലയിൽ വീഴില്ല. സുമിത്രയുടെ വശീകരിച്ച വഴിപ്പെടുന്ന കൂട്ടത്തിലല്ല ഏട്ടൻ. അവരതിനെല്ലാം ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ചരണി, നിനക്ക് നിന്റെ ഏട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല. സിദ്ധുവിന്റെ മനസ്സ് കണ്ടവളാണ് ഞാൻ. സുമിത്രയോടൊപ്പം കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പിന്നാലെ നടന്നയാളാ നിന്റെ ഏട്ടൻ. നിന്റെ ഏട്ടൻ സുമിത്രയുടെ പിന്നാലെ പോകില്ലെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇനി ഏത് വഴിക്ക് ശ്രമിച്ചാല് എന്നെ ഏട്ടൻ സ്വീകരിക്കുക? സിദ്ധുവിന്റെ മനസ്സിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചാഞ്ചാട്ടം സുമിത്രയുടെ വശീകരണ പ്രയോഗത്തിന്റെ ഫലമാണ്. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സിദ്ധു വക്കീല് പറഞ്ഞ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരറ്റകൈപ്രയോഗം ഞാൻ നടത്താൻ പോവുക. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല ശരണി. നീ എന്ത് ചെയ്യാൻ പോകുന്നു? അത് ഞാൻ പിന്നീട് നിന്നോട് പറയാം. ഇതെല്ലാം അമ്മ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് കരുതിയില്ല.
മുത്തശ്ശി പായസമില്ലേ? പായസം ഉണ്ടല്ലോ, പായസം ഊണ് കഴിഞ്ഞു തരാം. ഇത് പെട്ടെന്ന് കഴിക്ക്, പായസം കുടിക്കണ്ടേ? ആ ശങ്കരേട്ടൻ കൂടി ഇരിക്കെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ പിന്നീട് കഴിച്ചോളാം മോനെ, നിങ്ങളല്ലേ ഞങ്ങളുടെ അതിഥികൾ. മോന്റെ പിറന്നാളിന് ഊണ് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇന്നത് സാധിച്ചല്ലോ, സന്തോഷായി. മുത്തശ്ശി അമ്മ ഇപ്പൊ വരൂ. മോൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ തിരക്കുന്നുണ്ടല്ലോ, അമ്മയോടുള്ള പേടിയൊക്കെ മാറിയോ? ഇല്ല, അമ്മ വന്നാ അച്ഛനായിട്ട് വഴക്കിടും, അതെനിക്ക് പേടിയാ. നിന്റെ അമ്മ ഇപ്പോഴെങ്ങും വരില്ല മോനെ, മോൻ സന്തോഷത്തോടെ ഊണ് കഴിക്ക്. മുത്തശ്ശി വരെ തരണോ? വേണ്ട മുത്തശ്ശി, ഞാൻ കഴിച്ചോളാം. കഴിക്ക, നിങ്ങൾ കഴിക്ക്, ഞാൻ ഇപ്പൊ വരാം. വേദിക എന്തിനാ ഇവിടെ ഒന്ന് താമസിക്കുന്നത്? തനിച്ചാണല്ലോ വന്നിരിക്കുന്നത്. സിദ്ധുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളും ഭർത്താവും തമ്മിൽ എന്തോ കശവിശം ഉണ്ടായിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഒരക്ഷരം അവൾ പറഞ്ഞിട്ടുമില്ല. അവളെ വീട്ടിൽ നിന്ന് സിദ്ധാർത്ഥ ഇറക്കി വിട്ടു എന്നാ പറയുന്നത്. സിദ്ധാർത്ഥ് ഇവിടെ വന്ന് വിളിക്കണമെന്ന വാശിയുണ്ട് അവൾക്ക്. വാശി വേദികൽപ്പം കൂടുതലാ. അവളുടെ ആ വാശിയാണല്ലോ എന്നെ മോനെ ഈ സ്ഥിതിയിലാക്കിയത്. ഞാനും എന്റെ മോനും ഒറ്റപ്പെട്ടു. മോനെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നിന്റെ സ്വന്തം അമ്മ പറയുന്ന പോലെ കേൾക്കാൻ മനസ്സുണ്ടാകണം. അമ്മ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. മുമ്പ് ഇവിടെ വന്നപ്പോ പറഞ്ഞ കാര്യം തന്നെയല്ലേ? ആ കാര്യം തന്നെയാ പറയാനുള്ളത്. മോൻ മറ്റൊരു വിവാഹം കഴിക്കണം. വേദിക ബന്ധം ഒഴിഞ്ഞതോടെ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തില്ലേ? സ്വന്തം കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് പോലും അവള് ചിന്തിച്ചില്ല. വല്ലപ്പോഴും കാണുമ്പോ മോനെ എന്ന് നീട്ടി വിളിക്കുന്ന സ്നേഹബന്ധം മാത്രമേ അവൾക്ക് ഇപ്പോഴീ കുഞ്ഞുമായിട്ടുള്ളൂ. ഇവനെപ്പറ്റി അവൾ ഓർക്കാറുണ്ടോന്ന് പോലും അറിയില്ല. അവൾക്ക് പുതിയ ജീവിതമായി, പുതിയ ചിന്തകളുമായി. പിന്നെ എന്തിനാ നീ മാത്രം ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്? നിനക്കും ഒരു കൂട്ടുവേണ്ടേ മോനെ? നീരവിന്റെ കാര്യം ഓർത്ത് നീ വിവാഹം കഴിക്കാതിരിക്കണ്ട, ഇവനെ ഞാൻ വളർത്തിക്കോളാം. ഇല്ലമ്മേ, എനിക്ക് വേദികയെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. എന്റെ മോൻ അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ ദുഃഖിതനാവുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. മറ്റൊരു വിവാഹം ഈ ജന്മത്തിൽ എനിക്കുണ്ടാവില്ല. ഇനി ഇവനെ വളർത്തി ഞാൻ ജീവിച്ചോളാം. ഇതുവരെ സ്വന്തം അമ്മ കാണിക്കാത്ത സ്നേഹം മറ്റൊരു സ്ത്രീ ഇവനോട് കാണിക്കൂ, ഒരിക്കലും ഉണ്ടാവില്ലമ്മേ. ഈ ഒരു ഒറ്റ ദാമ്പത്യ ജീവിതം കൊണ്ട് എല്ലാം മതിയാമേ. ഞാനും എന്റെ മോനും എങ്ങനെയും ജീവിച്ചോളാം. നീരവിനെ കൊണ്ടുവന്നോ? അതോ തനിച്ചാണോ? നീരവില്ലാതെ സമ്പത്ത് ഇങ്ങോട്ട് വരില്ലല്ലോ മോളെ. നീരവ് മോന് എന്നെയും വസുമതി അമ്മയും കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം, അതുകൊണ്ടാണ് അവര് വന്നത്. അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ? പറയില്ല, അവനെ കൊണ്ട് അമ്മയെന്ന വാക്ക് പറയിപ്പിക്കാതെയല്ലേ വളർത്തുന്നത്. സങ്കടമുണ്ട് ശങ്കരേട്ട, ഞാൻ അവന്റെ അമ്മയല്ലേ. അയാളെ സ്വന്തം അമ്മയെ അവഗണിക്കാൻ പഠിപ്പിക്കുകയാണ് നീരവിനെ. നീരവ് മോനെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കണ്ട മോളെ, എത്ര അകന്നു നിന്നാലും മക്കള് പെറ്റമ്മയെ മറക്കില്ല. ഇന്നെന്താ വിശേഷം? വെറുതെ വന്നതാണോ? വെറുതെ വന്നതാ. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടാണോ അയാൾ മോനെയും കൊണ്ടുവന്നത്? മോളെ,
അച്ഛനും മകനും അകത്ത് സന്തോഷമായിട്ടിരിക്കുക. മോളായിട്ട് എന്തെങ്കിലും ചോദിച്ച് വഴക്കിടാൻ പോകരുത്. കുറച്ചു നേരം കൂടി കഴിയുമ്പോ അവരങ്ങ് പൊയ്ക്കോളൂ. അവരെപ്പോ വേണമെങ്കിലും പൊയ്ക്കോട്ടെ, പക്ഷേ അയാൾ അടിക്കടി മോനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം.